പ്രൈസ് സ്ത്രോത്രം സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി അമീൻ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നെ നല്ല അവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം കഴിഞ്ഞ് പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലൂയ്യ സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ് രാത്രി നല്ല ഉറക്കുന്നത് കർത്താവിന് സ്തോത്രം സന്തോഷത്തോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കഥാവിന് കഥാവിന് സ്തോത്രം പറഞ്ഞാണ്ട് കൃപയല്ല നമ്മൾ ഉണർന്നത് ദൈവകൃപയാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന വൻകൃപക്കായിട്ട് കഥാവിന് സ്തോത്രം പറഞ്ഞു സ്തോത്രം കഥാവേ സ്തോത്രം കൃതാവേ സ്തോത്രം കൃതാവേ സ്തോത്രം കൃതാവേ സ്തോത്രം ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം 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 ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞിട്ടുണ്ട് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപക്കായിട്ട് സ്തോത്രം പറഞ്ഞിട്ടുണ്ട് ഹാലി ലൂയ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഹലേ ലൂയ നന്ദിയോടെ സ്തോത്രം അമേന ഈ പ്രഭാതത്തിൽ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് സങ്കീർത്തനക്കാരൻ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ പറയുക കർത്താവിനെ സ്തുതിപ്പീൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ അപ്പം നമ്മുടെ കർത്താവിന് എന്നെ പറഞ്ഞു സ്തുതിക്ക് നമ്മുടെ കർത്താവിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയാം നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്ധമില്ല അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയാം സ്തോത്രത്തോടെ ഹോവയ്ക്ക് പാടുവീൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിനെ കീർത്തനം ചെയ്യുവാൻ അഞ്ചു പറയുന്നത് എന്തുവാ ആ അഞ്ചാമത്തെ വാക്യം പറയാൻ നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു ആ കർത്താവിൻ്റെ വിവേകത്തിന് അന്ധമില്ല ഏഴാമത്തെ വാക്യം പറയാൻ സ്തോത്രത്തോടെ കർത്താവിന് പാടുവീൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യു ഈ പുതിയ മാസം ആരംഭത്തിൽ സ്ത്രോത്രത്തോടെ കിന്നരത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം കഴിഞ്ഞ പുതിയ പത്ത് മാസക്കാലം നടത്തിയ കർത്താവിന് കരമൊന്ന് ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞു സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം കർത്താവേ സ്തോത്രമപ്പ സ്ത്രമപ്പ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പത്തു മാസം അത്ഭുതകരമായി നമ്മൾ നടത്തിയ കർത്താവ് ഈ പതിനൊന്നാം മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്തോത്രത്തോടെ നമുക്ക് ഈ പതിനൊന്നാം മാസത്തിലേക്ക് കയറാം കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്ത്രം മഞ്ഞ കഥാപി നവംബർ മാസത്തിനായിട്ട് സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം അപ്പാ സ്തോത്രം 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 അപ്പ സ്ത്രോത്രം ഈ പുതിയ മാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമാക്കി അങ്ങ് തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം അപ്പ സ്ത്രോത്രം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുരുപാലിച്ച് നിന്ന് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം മാത്രമല്ല കൃതാവ് കഴിഞ്ഞ പത്തു മാസക്കാലം അങ്ങ് ഞങ്ങളെ ക്ഷേമത്തോടെ പുലർത്തിയ ദൈവ കൃപയ്ക്ക് നന്ദി ഈ പതിനൊന്നാം മാസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പത്തു മാസം ഞങ്ങളെ അനുഗ്രഹിച്ചു നടത്തിയ കർത്താവ് ഈ പതിനൊന്നാം മാസം ഏറ്റവും മേത്രമാക്കി ഞങ്ങളെ കൊണ്ടുപോകുന്ന കൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ പതിനൊന്നാമത്തെ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി മാറണമേ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് കവിയുന്ന മാസമായി മാറണമേ രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കഷ്ടതകളുടെയും പ്രയാസങ്ങൾ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുവിക്കണമേ മാനസിക ക്ലേശങ്ങളിൽ നിന്നും വിടുവിക്കണമേ സ്വസ്ഥമായ ഒരു ജീവനും ഈ പതിനൊന്നാം മാസം കഴിക്കുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ നാളുകളായി കാലങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മരുന്നുകൾ കഴിച്ചിട്ടും വൈദ്യന്മാരെ മാറി മാറി കണ്ടിട്ടും ഐ മീൻ ഭേദം വരാതിരിക്കുന്ന കേസുകൾ ഈ പ്രഭാതത്തിലേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലി ലുഹിയ മരുന്നുകൾ കഴിച്ചിട്ടും വൈദ്യന്മാരെ മാറി മാറി കണ്ടിട്ടും ഭേദം വരാതിരിക്കുന്ന കേസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്നാം തീയതി രാവിലെ യേശുവിൻ്റെ നാമത്തിൽ அது கூடாத கர்த்தாவே மற்ற മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോരുന്ന ഒരു സ്വസ്ഥതയുള്ള മനസ്സ് കൊടുക്കണമേ സമാധാനമുള്ള മനസ്സ് കൊടുക്കണം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാപി പ്രത്യേകിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ജോലി ഇല്ലാത്തവരെ ഞങ്ങൾ അങ്ങയുടെ അങ്ങുടെ കൈകളെത്തിരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടാകട്ടെ കുടുംബജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കഥാവ് പരിഹരിച്ചു കൊടുക്കണമേ കഥാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കഥാവ് വിടുവിക്കണമേ സ്ഥലത്തുള്ള എല്ലാ വർക്ക് പ്രഷറുകളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവി സ്തോത്രം ഈ ിൽ സൂക്ഷിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തന്റെ മക്കളെയൊക്കെയും സഹായിക്കുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി സകല മഹത്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും ദൈവീക സമാധാനവും നിങ്ങളുടെ ജീവിതം നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ടൊരു വിഷയം പ്രാർത്ഥിക്കാനുള്ളത് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് മീറ്റിംഗ് ആണ് ഉള്ളത് കാരണം പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അനുഗ്രഹത്തോടു കൂടെ കയറുവാൻ ആ മാസത്തെ അനുഗ്രഹിച്ച് കയറുവാനായിട്ടാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം നിങ്ങൾ മാത്രം പോരാ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാവരെയും പങ്കെടുപ്പിക്കണം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം അതായത് നവംബർ മാസം ഇന്ന് ആരംഭം ആദ്യ ഭാഗം നല്ലതെങ്കിൽ പിൻ ഭാഗം ബാക്കിയുള്ള ഭാഗം മുഴുവനും അനുഗ്രഹമായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അനുഗ്രഹിച്ച് ദൈവോചനമൊക്കെ കേട്ട് ആരാധിച്ചു തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ത്രൂ ഔട്ട് ദ മന്ത് അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് സമയമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് പങ്കെടുക്കണം കേട്ടോ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കൈകൾ ഉയർത്തി പിടിച്ചിട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ കഥാവ് ഇന്നത്തെ മാസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുക ഈ മാസത്തെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഈ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനുള്ള സാഹചര്യം യേശുവിൻ്റെ നാമത്തെ പിതാവ് ഒരുക്കി തരുന്നതിനായിട്ട് സ്തോത്രം കഥാവി ഇന്നത്തെ മീറ്റിങ്ങിൽ അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യണം പുതിയ മാസത്തെ അമേൻ ഉള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾക്ക് തരണമേ ദൈവശബ്ദം കേട്ട് പുതിയ മാസം ആരംഭിക്കുവാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങനെ മക്കൾക്ക് കൂടി വരുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ ദൈവമഹത്വം വ്യാപരിക്കണമേ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ മീറ്റിംഗ് ആക്കി തീർക്കുന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ മീൻ കഥാവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ മറക്കരുത് ഇന്ത്യൻ സമയം വൈകിട്ട് ഒൻപതരയ്ക്ക് കേട്ടോ സ്തോത്രം കഥാവ് കൂട്ടായിരിക്കട്ടെ ഇന്ന് ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നമുക്കൊരു പുതിയ ഡെസിഷനോടുകൂടെ ആരംഭിക്കാം എപ്പോഴും അതായിരിക്കുമല്ലോ നല്ലത് വാക്തത്വമായിട്ട് നമുക്ക് കേൾക്കാം ഈ പുതിയ മാസത്തിൻ്റെ ആരംഭത്തിൽ പുതിയൊരു ഡെസിഷനോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഓ ഫസ്റ്റ് തിമത്തി ചാപ്റ്റർ നമ്പർ ഫോർ വസ്റ്റ് ട്വൽവ് ഒന്ന് തിമോത്തിയൂസിൻ്റെ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത് ഈ ഈ ലേഖനം എഴുതുമ്പോൾ ഓർത്തോണം അപ്പോസ്തോലായ പൗലോസ് നല്ല ചെറുപ്പത്തിൽ എഫോസോസ് സഭയുടെ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളാണ് അപ്പം കർത്താവിൻ്റെ ദാസന അവിടെ പാസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീക പിതാവായ പൗലോസ് അപ്പോസ്തോലൻ അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ ലേഖനങ്ങൾ രണ്ടും അപ്പം അതിനകത്ത് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കുവാൻ ഇടവരരുത് എന്ന് വെച്ചാൽ നീ ചെറുപ്പമാണല്ലോ നീ കൊച്ച് ചെറുപ്പക്കാരനായ ഉപദേശിയാണല്ലോ അല്ലെങ്കിൽ നീ ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് ആരും ഈ ആഹു അവൻ കൊച്ചനാ എന്നുള്ള രീതിയിൽ ആരും നിൻ്റെ യൗവനത്തെ തുച്ഛീകരിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് എന്തൊക്കെ ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മൾ നം നം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കേണ്ട ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇവിടെ പറയുക വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം നമ്മുടെ ജീവിതത്തിലും നമ്മളും മറ്റുള്ളവർക്കും മാതൃകയായിരിക്കും നമ്മളെ വിശ്വാസികളാണ് മോർണിംഗ് മെസ്സേജ് കേൾക്കുന്നവരാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മളെ മറ്റുള്ളവർ ഓ എന്നാലും ഇവൻ്റെ ജീവിതം ഇങ്ങനല്ലേ ഇവൻ്റെ ജീവ കണ്ടോ ഇവനിങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത് ഇവൻ്റെ സംസാര ശൈലി കേട്ടോ ഇങ്ങനെ ആരും പറയാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് ഏതിലൊക്കെയാണ് ക്രമീകരണങ്ങൾ ഒന്ന് നമ്മുടെ വാക്ക് ക്രമീകരിക്കപ്പെടണം അപ്പം നമ്മുടെ വാക്കുകൾ നമ്മളെ മറ്റുള്ളവർ നമ്മളെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് സംസാരിക്കുന്നത് നമ്മൾ വിശ്വാസികളായ നമ്മൾ കൂടി വരുമ്പം സംസാരിക്കുന്നത് അവൻ ആരാധനാ സമയത്ത് സംസാരിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒക്കെ ദൈ മാതൃകാപരമായ വാക്കുകളായിരിക്കണം ഒന്നാമത് പറയ കേട്ടോണേ ഈ നിങ്ങൾ പൊലോസഫോസിലും പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കിന് വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറുള്ള വാക്കുകളെ പറയാവുള്ളൂ ആ പൊട്ടച്ചൊല്ലുകൾ കഴിവാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത് നവംബർ മാസം ഒന്നാം തീയതി നിങ്ങൾ നമ്മുടെ നാവയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു കാരണം ഈ നാവ അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും പറയത്തില്ല അതായത് കള്ളം പറയാൻ പാടില്ല അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും കള്ളം പറയരുത് ഒന്നത് രണ്ടാമത്തെ കാര്യം പൊട്ടച്ചൊല്ലുകൾ കളി വാക്കുകൾ നമ്മളെ നമ്മളെ ഓ ഇവനൊരു ദൈവവൈദരായിട്ട് ഇപ്പം പറയുന്ന വാക്ക് കേട്ടോ ഇവൻ വലിയ പ്രാർത്ഥനക്കാരനാണ് പക്ഷേ ഇവൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ കിട്ടും അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിന്ന് വരരുത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെ കുറച്ച് കാണുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവിശ്വാസം വരുന്ന വാക്കുകൾ കർത്താവിൽ കർത്താവിൽ സംശയിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരരുത് സ്തോത്രം നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അപ്പൊ ഈ മാസം നമ്മുടെ വാക്കുകളുടെ മേൽ നമുക്കൊരു പൂർണ്ണ കൺട്രോൾ ഉണ്ടാകണം അപ്പൊ പൗലോസ് തോലിൽ തൻ്റെ നിജപുത്രനായ തിമത്തിയോട് പറയുക നിന്റെ വാക്കുകളെ മാതൃകയുള്ള വാക്കുകളറി നടപ്പ് അല്ലെങ്കിൽ സ്വഭാവം അവൻ മറ്റുള്ളവർക്ക് കണ്ടാൽ പറയണം അവനൊരു ദൈവ പൈതല നവംബർ മാസത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ ദൈവ വൈതലിന് യോഗ്യതയില്ലാത്ത ഒരു നടപ്പും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അമേൻ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതി ദൈവ വൈതലിന് അനു അനുയോജ്യമായ രീതിയിലായിരിക്കും ഞാൻ ചിന്തിക്കുകയും ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്യുക അപ്പം വാക്ക് രണ്ടാമത്തെ നടപ്പിലും മൂന്ന് സ്നേഹത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹമുണ്ട് ജീവൻ നൽകുന്ന നന്ന സ്നേഹം അവൻ ആ സ്നേഹം നമ്മളിലൂടെ ഒഴുകണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ ആ സ്നേഹം ഒഴുകണം അതായത് പിതാവ് പുത്രനെ തന്നിട്ട് പിതാവിൻ്റെ സ്നേഹം ഭൂമിയിൽ വെളിപ്പെടുത്തി പുത്രൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിൻ്റെ സ്നേഹം ആ വെളിപ്പെടുത്തി കാണിച്ചു ഇന്നിപ്പോൾ യേശുക്രിസ്തുവിന് പകരമായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് ഇടപെടുന്നവർക്ക് ആരുടെ സ്നേഹം പിടികിട്ടണം പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ തക്ക രീതിയിലായിരിക്കണം അടുത്തത് വിശ്വാസത്തിലും അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അവൻ കർത്താവ് അഹമ്മൻ കർത്താവിൻ്റെ വചനത്തിന് ഇങ്ങനെ പറഞ്ഞു ഇബ്രാഹാലിൻ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും നമ്മുടെ നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകണം അബ് അബസ്വലൻ സഭയ്ക്ക് ലേഖനം എഴുതുമെന്ന് പറയുന്നു നിങ്ങളുടെ വിശ്വാസം സ സ്നേഹവും വിശ്വാസവും സകലരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്നു അപ്പോൾ നമ്മളിലുള്ള ദൈവിക വിശ്വാസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തികഞ്ഞ വിശ്വാസത്തോടെ എന്നെ നീതിമാൻ എങ്ങനെ ജീവിക്കും വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ആ വിശ്വാസം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് കാണണം കാരണം അവൻ വിശ്വാസിയാന്ന് പറഞ്ഞാൽ അവന് വിശ്വാസമുണ്ട് ഒരുപാട് പുസ്തകത്തിൽ പറഞ്ഞു ജീവനുണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചവനാന്ന് പറയുന്ന പോലെ ആകരുത് വിശ്വാസിയാന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത നമ്മൾ എന്തുണ്ടാകണം വിശ്വാസമുള്ള അനുഭവമായിരിക്കും ഫൈനലി പറയുക നിർമ്മലതയിലും നിർമ്മലത എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി വിശുദ്ധി നമ്മുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധമായി അശുദ്ധമായതൊന്നും നമ്മളിൽ നമ്മളിലുണ്ടാകരുത് വചനവിരുദ്ധമായതൊന്നും നമ്മളിൽ ഉണ്ടാകരുത് ഐ മീൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ നമ്മൾ തയ്യാറായിരിക്കും അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം കാരണം ഉയർത്തി കർഥാവേ ഈ പുതിയ മാസം ഞാനൊരു മാതൃകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഏതൊക്കെ കാര്യത്തിലാണ് നമ്മുടെ വാക്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയിൽ ഒന്നുകൂടെ പറഞ്ഞ് വാക്കിൽ രണ്ട് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നടപ്പിൽ മൂന്ന് സ്നേഹത്തിൽ നാല് വിശ്വാസത്തിൽ അഞ്ച് നിർമ്മലതയിലും അല്ലെങ്കിൽ പ്യൂരിറ്റി ഹോളിനസ് ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് ഒരു മാതൃകയാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളെ കാണുമ്പം പറയണം താൻ ആ പുള്ളിയെ കണ്ടു അതുപോലെ വേണം നമ്മൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ടീച്ചർമാരും കൂട്ടുകാരും പറഞ്ഞു ആ വ്യക്തി അവനെ പോലെ ആകണം നമ്മളെ നമ്മൾ നമ്മുടെ കുടുംബക്കാർ പറഞ്ഞു കാരണം അവനെ കണ്ടുപിടിക്കും അവൻ അങ്ങനെ സകലത്തിലും മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഈ നവംബർ മാസം പരിശുദ്ധാമാവ് നമ്മളെ സഹായിക്കട്ടെ അമീൻ നവംബർ മാസം നമ്മൾ മറ്റുള്ളവർക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേക്കണം കേട്ടോ മറക്കരുത് അമീൻ വിശ്വാസത്തിൽ നടപ്പിൽ ആ മീൻ സ്നേഹത്തിൽ സ്വഭാവത്തിൽ വാക്കുകളിൽ എല്ലാത്തിലും മറ്റുള്ളവർക്ക് നമ്മൾ ഒരു മാതൃകയുള്ളവരായിരിക്കും യേശു മാതൃക കാണിച്ചു തന്നു അതുപോലെ നമ്മളും ആ ക്രിസ്തുവിനെ വഹിക്കുന്നവരായ നമ്മളും മാതൃകയുള്ളവരായിരിക്കണം ഈ നവംബർ മാസം മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയുള്ളവരായിത്തീരണം കേട്ടോ കർത്താവ് നിങ്ങളെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവേശുവിനെ ഉയർത്തി കാണിക്കുവാനും മാതൃകയുള്ള ജീവിതം നയിപ്പാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ നവംബറിൽ മാതൃകയുള്ള ജീവിതം നയിപ്പാൻ കർത്താവിടെ വരുത്തട്ടെ ഗോഡ് ബ്ലസ് യു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരെ വർദ്ധിക്കും നമ്മൾ പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു